ഓഗസ്റ്റ് രണ്ട് ഇന്നത്തെ വിശുദ്ധർ ഈശ്വംശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് നമ്മുടെ കർത്താവ് ഈശോംശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം ഈ ഒരു വത്സരം കൊണ്ട് നമ്മൾ വിശുദ്ധരുടെ പേരുകൾ പരിചയപ്പെടുകയാണ് പതിനേഴായിരത്തിലുമേറെ ഏറെ വിശുദ്ധരുണ്ട് കത്തോലിക്ക സഭയിൽ നാമകരണം ചെയ്തിട്ടുള്ളവർ അല്ലാത്തവർ അനേക ലക്ഷങ്ങള് മില്യൺസ് അതിനുശേഷം പേരുകളെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതവും വീര്യപ്രവൃത്തികളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഈ നവവത്സരം ഒമ്പത് മത്സരം കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണല്ലോ വിശുദ്ധര് എന്ത് ചെയ്യുന്നു കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വിളിപ്പിച്ച വിശുദ്ധർ സകല ജനതകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും പെട്ട മഹാജനക്കൂട്ടം തന്നെ ആർക്കും എണ്ണിത്തട്ടപ്പെടുത്താൻ കഴിയാത്ത മഹാപുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ചും കയ്യിൽ കുരുത്തോലയുമായി വെളിപാട് ഏഴ് ഒമ്പത് ദൈവത്തിന് സിംഹാസനത്തിനും മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകലത്തെ ആരാധിക്കുന്നു വെളിപാട് ഏഴ് പതിനാല് പതിനഞ്ച് മാലാഖിയുടെ കൈയിലുള്ള സ്വർണധൂപ കലശത്തിൽ സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ചേർക്കുന്നു ധൂപ തന്നെ പുക വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം മാലാഖിയുടെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറുന്നു വെളിപാട് എട്ട് ഒന്ന് നാല് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഏകമധ്യസ്ഥനായി ക്രിസ്തുവിന്റെ പ്രാർത്ഥനകൾ മധ്യസ്ഥോടൊപ്പം സ്വർഗത്തിലെ സിംഹാസനത്തിലേക്ക് ഉയരുന്നു ഞാനിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കണം യോഹന്നാൻ പതിനാല് മൂന്ന് യേശു പറഞ്ഞു ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും എന്നും യേശു പറഞ്ഞിട്ടുണ്ട് യോഹന്നൻ പന്ത്രണ്ട് ഇരുപത്തി ആറ് എന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും എന്നും അതേ വചനത്തിൽ കാണാം യോഗനാൻ പന്ത്രണ്ട് ഇരുപത്തി ആറ് ഇതാണ് വിശുദ്ധര് വിശുദ്ധർക്ക് കിട്ടുന്നത് നമ്മൾ വിശുദ്ധരെ ജീവിക്കുക അങ്ങനെ കർത്താവായിരിക്കുന്നിടത്ത് നമ്മളായിരിക്കുക കർത്താവായിരിക്കുന്നിടത്ത് കർത്താവിന് ശുശ്രൂഷകരായിരിക്കുക കർത്താവിനെ ചുശ്രൂഷിക്കുന്നവരെ ദൈവ പിതാവ് ബഹുമാനിക്കുക എന്തൊരു മനോഹരമായ ദൃശ്യമാണ് തീർന്നില്ല എൻ്റെ സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം വിശുദ്ധർ ചെയ്തതും അവരുടെ ഓർമ്മയ്ക്കായി അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടണം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് മർക്കോസ് പതിനാല് ഒമ്പത് ഇതിൻ്റെയെല്ലാം വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭ വിശുദ്ധരെന്ന സഭയ്ക്ക് ബോധ്യമുള്ളവരെ വിചുദ്ധരായി നാമകരണം ചെയ്തിട്ടുള്ളത് ആരാണ് പ്രഖ്യാപിക്കുന്നത് വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നൊരു ചോദ്യം ഉയരാം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ക്രിസ്തുനാഥൻ സഭയെ പ്രത്യേകിച്ച് സഭയുടെ ഏൽപ്പിച്ചിട്ടുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നുവെന്ന് ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു പത്രോസനും പത്രോസന്റെ പിൻഗാമികൾക്കും സ്വഗ്രരാജ്യത്തിൻ്റെ താക്കോലുകൾ കൈവശമുള്ളവനാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് ആ സ്വഗ്രാജ്യത്തിൻ്റെ താക്കോലുകൾ കിട്ടിയത് അല്ലെങ്കിൽ യേശു ക്രിസ്തു അന്നിട്ടാണ് സഭി ഏൽപ്പിച്ചു അങ്ങനെയാണ് കിട്ടിയത് നമുക്ക് ഇതെല്ലാം തിരുവചനമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം തിരുവചനമാണ് ദൈവത്തിൻ്റെ വചനമാണ് തിരുവചനം എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം ഞാനിത് പറയുന്നത് കത്തോലിക്കർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ കത്തോലിക്കരല്ലാത്തവരും ഈ നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്നിട്ടുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി കൂടി ഞാൻ പറയുകയാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി ലഭിച്ചു തരും ഞാൻ പേരുകൾ പറയാണ് അവർ പേരുകളുടെ ഇംഗ്ലീഷ് രൂപം കൊടുക്കാം ഓഫ് എടുത്ത് പീറ്റർ ജൂലിയൻ എമണ്ട അവർ ലേഡി ഓഫ് ദ ഏഞ്ചൽസ് അന്ന പെട്രോണില്ല ഓഫ് സൈലേഷ്യ ഹൗസ് ഓഫ് ആപ്റ്റ് ഓഫ് caferino Jimenez Malla Sendola of Burgos Ethel Dritta of Croyland Fredrik Campisani Gevstino Maria Rusolillo Walter of Guamares Gundeker of Eichstadt Giovanna of Adzan. Maximus of Padua, Pedro de Osma, Plagmonda, Rutilius, Seronus of Marseille, Sidwella, Stephen I, Pope, Martyrs in the Spanish Civil War, Antonio Mojedano Lariva, Baltasar Torero Vallara, Seferino Jimenez Jimenez Malla, Felipe de Jesus Munaris Assonna, Fernando Olmedo Rivera Francis Company Torelles, Francisca Pons Sarda, Francisco Calvo Birillo, Francisco Manzano Cruz, Francisco Tomas Zerer, Jose Gimenes Reyes, Jose Perez Ramos, Juan Diaz Nosti, Leoncio Perez Nebreda, Leoncio Perez Ramos, Marty Angle Oliveras, Miguel റോഡ്രിഗ ഒരു ദിവസം നമ്മുടെ പേരും ഈ വിശുദ്ധൻ്റെ പട്ടികയിൽ വരണമെന്ന മോഹത്തോടു കൂടി നമുക്ക് വിശുദ്ധരുടെ പ്രാർത്ഥനകളും ഏകമധ്യസ്ഥൻ്റെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളെ കൂട്ടിച്ചേർത്ത് നമുക്ക് പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിലെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന യുദ്ധഭൂമിയിലുണ്ട് ഉരുൾപൊട്ടലുണ്ട് പ്രളയം അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം കർത്താവിൻ സമൂഹാത്തിന് മുമ്പിൽ പ്രാർത്ഥനകളായും ധൂപമായും വെക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം